ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ ഇന്ന് ചാറ്റ് കാസ്റ്റ് മല്ലൂസിൽ ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞൊരു സ്റ്റോറിനെ കുറിച്ചാണ്. ഇതൊരു വെയർ ഹൗസ് ആണ് ഈ സ്റ്റോർ എന്ന് പറഞ്ഞാൽ. ഈ ഒരു വെയർ ഹൗസിൽ നമ്മൾക്ക് അത്യാവശ്യം എല്ലാം ലഭിക്കും, ഹൗസ് ഹോൾഡ് ഐറ്റംസ് എല്ലാം. ലൈക്ക് നമ്മുടെ എന്താ പറയുക, പ്ലംബിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത്, പിന്നെ ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അത്യാവശ്യം ഇലക്ട്രിക്കല്, പിന്നെ എന്താ പറയുക, കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ, അങ്ങനത്തെ കുറേ കൈൻഡ് ഓഫ് തിങ്സ് വിൽ ബി അവൈലബിൾ ഇൻ ദിസ് വെയർ ഹൗസ്. ഇതൊരു വലിയൊരു വെയർ ഹൗസ് ആണ്, ഒരു അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയയിൽ, നമ്മുടെ ഡെക്കാത്ലോൺ പോലത്തെ ഒരു സ്ഥലമാണ്. അങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഡെക്കാത്ലോൺ പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ കുറച്ച് റിപ്പയറും, ഞാനിപ്പോൾ റെൻറ്റിൽ താമസിക്കുന്ന വീട്ടിൽ അത്യാവശ്യം കുറച്ച് റിപ്പയറും വാട്ടറും ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ തപ്പി ഇറങ്ങിയപ്പോൾ കിട്ടിയ സ്ഥലമാണിത്. അപ്പോൾ ആസ് യു ക്യാൻ സീ, ഇറ്റ്സ് എ പ്രിറ്റി ബിഗ് പ്ലേസ്. അപ്പോൾ ഇത് കുറേ കാണാനുണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം എഫോർഡബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ മീ യെസ്. ഞാനിപ്പോൾ കറൻ്റ് കണ്ട വെച്ച് നോക്കുമ്പോൾ, നമ്മൾ ജനറൽ സ്റ്റോറിലൊക്കെ പോയി ചോദിച്ച പല കാര്യങ്ങളും ഇവിടെ ഭയങ്കര വില കുറവാണ്. ജനറൽ സ്റ്റോറിൽ നമ്മളിപ്പോൾ ശരിക്കും ഒരു ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റേറ്റിൽ കിട്ടും. ജനറൽ സ്റ്റോർ എന്ന് പറയുമ്പോൾ റീറ്റെയിൽ പ്രൈസിനതിന് അത്യാവശ്യം മാർജിൻ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴുള്ള സ്റ്റുഡൻസിന് അത്യാവശ്യം, ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പറ്റി, എന്തെങ്കിലും ഒരു വാർഡ്രോബിൻ്റെ ഹാൻഡിൽ ഒടിഞ്ഞ് പോവുകയോ, അല്ലെങ്കിൽ ഹാങ് ചെയ്യാനായിട്ട് ക്ലോസ് ഹാങ് ചെയ്യാനായിട്ട് ഒന്നുമില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ചെറിയ ചെറിയ പേർപ്പസസ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ചില വലിയ വലിയ സ്റ്റോറുകളാണ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുക. ഇതിപ്പോൾ ക്രോയിഡൺ സിറ്റി സെൻറ്ററിൽ നിന്ന് ഒരു 45 minutes ആണ് വാക്കിംഗ്, ബൈ വാക്കിംഗ് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനപ്പോൾ ഐ ഷോ യു അറൗണ്ട്, വെറുതെ എൻ്റെ ഡയലോഗ് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്ന, ഐ ഷോ യു അറൗണ്ട്. ബോയ്സ്, ആസ് യു ക്യാൻ സീ, ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വലിയൊരു സ്റ്റോറാണ്. അപ്പോൾ എല്ലായിടത്തും ലൈക്ക് ഓടി നടന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എല്ലാം കവർ ചെയ്യാൻ പറ്റുമോ, ഇതിൽ കുറച്ചൊരു ടൈമിനുള്ളിൽ എനിക്കെല്ലാം കവർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഇപ്പോൾ കാണുന്നത് ഗ്ലൂവിൻ്റെ സെക്ഷൻ ആണ് കേട്ടോ, ആൻഡ് ഇതാണ് നമ്മുടെ ഫ്ലോറിങ്ങിൻ്റെ സെക്ഷൻ. മാറ്റുകൾ ഇവിടെ സെക്കൻഡ് ഹാൻഡ് കടകളുണ്ട് കേട്ടോ, മാറ്റൊക്കെ കിട്ടുന്നത്. ഇതിപ്പോൾ പ്രീമിയം മാറ്റ്സൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള, എല്ലാം അത്യാവശ്യം പ്രീമിയം മാറ്റ്സൊക്കെ ഉണ്ട്. ഇതൊന്നും സ്റ്റുഡൻസിന് ലൈക്ക് വന്ന് കയറി വന്ന സ്റ്റുഡൻസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇത് അത്യാവശ്യം ഒന്ന് സെറ്റിലൊക്കെ ആയി വീടൊക്കെ എടുത്ത് ഒറ്റക്ക് താമസിക്കുന്ന കപ്പിൾസൊക്കെ ഉണ്ടെങ്കിലും ചെറിയ ചെറിയ സ്റ്റോറുകളിൽ പോവാതെ ഇപ്പോൾ ഒരു ദിവസം സ്പെൻഡ്, ഒരു ദിവസം വേണ്ട, അറ്റില്ല നമുക്കൊരു 1 hour ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അടുത്ത ആ ഒരു 1 hour ഒരു ടൈമിനുള്ളിൽ നമ്മൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വീട്ടു സാധനങ്ങളൊക്കെ കുറഞ്ഞ റേറ്റിൽ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് പോകാവുന്നേ ഉള്ളൂ. ഫ്ലോറിങ് ആക്സസറീസ് ആണ് കേട്ടോ ഈ കാണുന്നത്. കാണാം നല്ലൊരു കളക്ഷനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ മെയിൻലി ഫ്ലോറിയൻ മരമാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ പോലത്തെ ടൈലുകൾ അല്ല, മരം വെച്ചാണ് യൂഷ്വലി എല്ലാം വർക്കൗട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ നമ്മൾ സായിപ്പന്മാരെ കുറ്റം പറയാറുണ്ടല്ലോ, വെള്ളം എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തതെന്ന്. മരമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വാഷ്റൂമിലാണെങ്കിൽ പോലും മരമാണ്, ടൈലിടും പക്ഷെ മരം, ടൈലിൻ്റെ താഴെ മരമാണ് വരുന്നത്. അതുകൊണ്ട് വെള്ളം വീണ് കഴിഞ്ഞാൽ ഈ മരം ദ്രവിച്ചു പോകും, പെട്ടെന്ന് വീടിന് കേടുവരും. അതുകൊണ്ട് നമ്മൾ വാഷ്റൂംസിൽ ഇവർ അധികം വെള്ളം യൂസ് ചെയ്യാത്തത് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പേപ്പറിൽ ഇവർ മാക്സിമം ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഈ സെക്ഷൻ, ഇതിപ്പോൾ നമ്മൾക്ക് ഇത് വീട്ടിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, ഇവിടുത്തെ വീടുകളിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ് വാക്യൂംസ്. കാരണം നമ്മുടെ ഇടത്തെ പോലെ ടൈലും ഗ്രാനൈറ്റും അല്ല, ഇവിടെ മോസ്റ്റ് ഓഫ് ദ എല്ലാ വീട്ടിലും ഇവിടെ താഴത്ത് കാർപ്പറ്റ്സ് ആണ്. അപ്പോൾ വാക്യൂം ചെയ്യണം, നമ്മളവിടത്തെ പോലെ അടിക്കാനൊന്നും പറ്റത്തില്ല, വാക്യൂം ആയിരിക്കും നമ്മുടെ റൂം വീടുകളിൽ ചെയ്യുന്നത്. അപ്പോൾ നല്ല പ്രീമിയം വാക്യൂംസ്, ചെറിയ വാക്യൂംസും നല്ല പ്രീമിയം വലിയ വാക്യൂംസും അവൈലബിൾ ആണ്. അപ്പോൾ സ്റ്റുഡൻസൊക്കെ വീടെടുത്ത് ഒറ്റക്ക് താമസിക്കുന്ന സ്റ്റുഡൻസൊക്കെയാണ് ലൈക്ക് വാക്യൂംസും കാര്യങ്ങളും വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ റീസണബിൾ റേറ്റ്സിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ 29 pound വാക്യൂംസ് ഉണ്ട്, കാണാൻ പറ്റും. വാറണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ, വാറണ്ടിയും ഗ്യാരണ്ടിയൊക്കെ ഉള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഇനി എൻ്റെ ഫേവറേറ്റ് സെക്ഷൻസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ. എനിക്ക് പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, ഇത് എൻ്റെ ഫേവറേറ്റ് സെക്ഷനാണിത്. കുഞ്ഞു കുഞ്ഞു കമ്പാരിറ്റബിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി 3 pound കണ്ടോ, 3.5 pound ഉള്ളൂ. ഇതൊക്കെ ഇൻഡോർ യൂസ് ചെയ്യാൻ പറ്റിയ പ്ലാന്റുകളാണ് കേട്ടോ, ഇൻഡോർ യൂസ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സ് ആണ്. 5 pound ക്യാക്ടസ്. അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലറിയാം ക്യാക്ടസൊക്കെ വളർത്തുന്നവർക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ ക്ലൈമറ്റിൽ വളർത്താനും മെയിൻറ്റെയിൻ ചെയ്യാനും. ഇവിടെ ഒരു കുഴപ്പവും ഇല്ലെന്ന് പറയണേ, ഏറ്റവും ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സാണ് ഡ്രൈ പ്ലാന്റ്സ്. ഇവിടെ പോട്ട്സ് വരുന്നുണ്ട് കേട്ടോ, പോട്ട്സും തൊട്ടടുത്ത് തന്നെ പോട്ട്സിൻ്റെ സെക്ഷൻ ഉണ്ട്.
വലിയ പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ, 45 pound ഒക്കെ ഉണ്ട് വലിയ പ്ലാന്റ്സ്. പക്ഷെ ഇത് വന്ന് വാങ്ങിക്കുന്നവരുണ്ട്. നല്ല ഭംഗിയാണ്ടോ, നല്ല ഭംഗിയാണ്. ഒന്നും പറയാം, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന്. പക്ഷെ നമ്മൾ റെന്റിലാണ് ഇപ്പോൾ താമസിക്കുന്നത്, അതുകൊണ്ട് മാത്രം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ഇരിക്കണതുകൊണ്ട് നമുക്ക് ഇത് വാങ്ങിക്കുന്നത് ഒരിക്കലും ലോജിക്കലായിട്ടുള്ള കാര്യമല്ല. നമുക്ക് കോൺട്രാക്റ്റൊക്കെ എഴുതി ഒരു താമസിക്കുന്ന ആൾക്കാരാണ്, ഒരു 6 months കോൺട്രാക്റ്റ് എഴുതി താമസിക്കണമെങ്കിൽ നമുക്ക് കൂടെ പോയില്ല. ആൻസിൻ്റെ സെക്ഷൻ തീരുന്നില്ല കേട്ടോ, പിന്നെയും വരുന്നുണ്ട് കുറേ 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 പ്ലാൻസ്. ഇത് 6 pound പ്ലാൻസ് ആണ് കേട്ടോ. ഇറ്റ്സ് ഗോർജിയസ്, ഒന്നും പറയാനില്ല. പിന്നെ ഇവിടെയുള്ള എല്ലാ സ്റ്റോറിൻ്റെയും പ്രത്യേകതയാണ് നമ്മൾക്ക് സെൽഫ് ബില്ലിങ് അവൈലബിൾ ആണ്, സ്വന്തമായിട്ട് നമുക്ക് ബില്ലും ചെയ്യാം. ഇതിപ്പോ ബാറ്ററിയുടെ ഏരിയ ആണ്. നമ്മൾക്കൊന്നും കൂടി നടന്നു നോക്കാം. നമ്മളിപ്പോൾ ഒരു സ്റ്റോറിൻ്റെ ഒരു കാൽഭാഗം പോലും ആയിട്ടില്ല എക്സ്പ്ലോർ ചെയ്ത്. പക്ഷേ ഞാൻ മാക്സിമം ഇതിലെല്ലാം ഉൾക്കൊള്ളിക്കാൻ നോക്കാം കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ വാർഡ്രോബിൻ്റെ ഹാൻഡിലിൽ ഇഷ്യൂ വന്നിട്ടാണ് ഞാൻ ഇങ്ങനൊരു സ്ഥലം തപ്പി ഇറങ്ങിയത്. നമ്മൾക്ക് ആ ഒരു ഇറങ്ങിയ ഒരു ഐറ്റത്തിൻ്റെ സെക്ഷനാണിത്, കിട്ടിയ ഒരു ഐറ്റം. വാർഡ്രോബിൻ്റെ ഒരു ഫുള്ളൊരു ആക്സസറീസിന് വാർഡ്രോബ് ആക്സസറീസ് എന്ന് പറഞ്ഞാൽ ഫുള്ളൊരു സെക്ഷൻ തന്നെയുണ്ട്. ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഹാൻഡിൽസ്, അതിനെല്ലാത്തിനും ഡെമോയും ഉണ്ട്. അതിന് ഏറ്റവും വലിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതാ, എല്ലാത്തിൻ്റെയും ഡെമോയും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് എനിക്ക് കറക്റ്റ് ഇപ്പം വേറെ മോഡൽസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോൾ ഇടാനായിട്ടും ആ വാർഡ്രോബിൻ്റെ ഒരു ഭംഗി അങ്ങ് പോകും വേറെ പിന്നെയും ഹോൾസ് വന്നാൽ. അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് എൻ്റെ മോഡൽ ഞാൻ കൊണ്ടുവന്നായിരുന്നു, അതേ മോഡൽ തന്നെ ഞാൻ എനിക്കിവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടി. ഇതെല്ലാം ഉണ്ട്, റേറ്റ് ചീപ്പായിട്ടുള്ളതുണ്ട്, പ്ലാസ്റ്റിക്സിൻ്റെ ആണ് ഏറ്റവും ചീപ്പായിട്ടുള്ളത്. അത് കഴിഞ്ഞ് മെറ്റൽ വരുമ്പോഴേക്കും അത്യാവശ്യം ഇത്രയും കൂടെ റേറ്റൊക്കെ കൂടും. റേറ്റ് കൂടും എന്ന് പറഞ്ഞാൽ 1.5 pound വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്, 4.38 pound ഉള്ളൂ. നമ്മൾക്ക് അളവ് ശരിയാവാത്തത് കൊണ്ടാണ് നമ്മൾ അത് എടുക്കാഞ്ഞ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ വാർഡ്രോബ് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, പ്ലാസ്റ്റിക് ആണ്, പക്ഷേ വില കുറവായതുകൊണ്ടാണ് എടുത്തത്. അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാഷ്റൂമിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ആരായാലും എല്ലാം ഭയങ്കര കോമൺ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ വന്ന് നമ്മുടെ മുതുകത്ത് തട്ടിയിട്ട് പോയപ്പോലും മൈൻഡ് ചെയ്യത്തില്ല. ഇവിടെ ആരെങ്കിലും നമ്മുടെ നേരൊക്കെ കുറുകെ വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ദേ വിൽ സേ സോറി. നമ്മൾ എന്തെങ്കിലും നമ്മളൊരു എന്തെങ്കിലും സാധനം നിലത്തു നിന്ന് എടുത്തു കൊടുത്താലും ദേ വിൽ സേ താങ്ക് യു, ഗ്രീറ്റിങ്സ്, ലൈക്ക് ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ബിഹേവിയറാണ്. എസ്പെഷ്യലി വൈറ്റ്സ് ആണെങ്കിലും ആരാണെങ്കിലും ഇവിടെയുള്ള ആൾക്കാർക്ക് ഏറ്റവും മര്യാദയുള്ള ആൾക്കാരാണ്. എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ എടുക്കുന്നുള്ളൂ. ക്ലോക്സിൻ്റെ ഏരിയ, ക്ലോക്സ് ഉണ്ട്, ഫോട്ടോ ഫ്രെയിംസ്. ഇനി നാട്ടിലൊക്കെ വന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മൈന്യൂട്ടുള്ള ചില സാധനങ്ങൾ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്നുള്ളത് ഫോട്ടോ ഫ്രെയിമാണ്. 3 pound 2 pound ഒക്കെ ഉള്ളതുണ്ടോ, 2 pound ഫോട്ടോ ഫ്രെയിമാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഇതിൻ്റെ സ്ക്രൂ ഫിക്സിംഗ് കിറ്റാണിത്, 3.4 pound വരുന്നത് കേട്ടോ. പിന്നെ വീടുകളിലെ ചില്ല്, മോസ്റ്റ് ഓഫ് ദ ഇങ്ങനെ എല്ലാ വീട്ടിലും ഇങ്ങനെ ചില്ലും കാര്യങ്ങളൊന്നും വേണ്ട, മിററും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ കുഞ്ഞു മിററിലൊക്കെ ആയിരിക്കും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ചില ലാൻഡ് ലോഡ്സിനാണെങ്കിൽ, ഇപ്പം ഞങ്ങളുടെ ലാൻഡ് ലോഡിലാണെങ്കിലും ഇതിനെപ്പറ്റി വലിയ പിടുത്തമില്ല. പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ഇരിക്കാൻ, പറഞ്ഞൊന്നും കൊടുക്കാൻ ആൾക്കാരില്ലാത്തത് കൊണ്ട് തന്നെ, മലയാളി ആയതുകൊണ്ട് തന്നെ, അവർ ഒരു പ്രായമുള്ള സ്ത്രീയാണ്ട് അവർക്ക് അറിയാൻ പാടില്ല ഇങ്ങനെ സ്റ്റോറുകൾ. ഇത്ര കുറെ കൊല്ലങ്ങളായിട്ട് ഇവിടെ വന്നിട്ട് ഇത്ര സ്റ്റോറുകളുണ്ട്, റേറ്റ് കുറച്ച് കിട്ടും എന്നുള്ളതൊന്നും ആരും പറഞ്ഞു കൊടുക്കത്തില്ല. നമ്മൾ ഓരോരുത്തരും നമ്മളോടൊക്കെ ചോദിച്ചിട്ടാണ് പുള്ളിക്കാർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ വീട്ടിലേക്കാണെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ പുള്ളിക്കാരേ അല്ല ഇറങ്ങിയത്, ഞാനൊന്ന് ഇറങ്ങി ഞാൻ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ലാൻഡ് ലോഡ് പറഞ്ഞത് 20 pound ഒക്കെ ആവുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വീട്ടിലേക്കുള്ള വാർഡ്രോബ് 4 pound കിട്ടി. ഇവിടെ വാർഡ്രോബ് അതും 12 എണ്ണം ഉണ്ടായി, 6 pair 4 pound ആണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും പില്ലോസ്, കുഷൻ, അത് 6 pound ആണ് കേട്ടോ. ഈ
അവർ കൈയെടുത്തിരിക്കുന്ന 6 pound കുഷ്യൻസ് ആണ് നമ്മുടെ ഇവിടുത്തെ ചെയറിലൊക്കെ ഇടാനായിട്ട് യൂസ് ചെയ്യുന്ന. ഇവിടെ ഡെക്കാത്ലോണിൽ ഇപ്പോൾ ഒരു ഓഫേഴ്സൊക്കെ ഉണ്ടാവും, ഈ ഓഫറിന് ഇടാനാണ്. 8 pound 6 pound പിന്നെ പൈപ്പുകൾ പ്ലംബിംഗ് റിലേറ്റഡ് ആണ്, കിച്ചൺ റിലേറ്റഡ്. നമുക്ക് വലിയൊരു ചെറിയ കാണാൻ പറ്റും, വലിയൊരു മോഡൽ തന്നെ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മോഡലിരിക്കുന്ന സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് ഈ ഒരു ഏരിയയിൽ സിങ്കുകൾ, വാഷിംഗ് മെഷീൻ 200 pound വാഷിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ ഇവർ പുതിയത് വാങ്ങിക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, ബട്ട് ജസ്റ്റ് ഫോർ യുവർ നോളജ് പറഞ്ഞു എന്നേ ഉള്ളൂ. ബാർ സ്റ്റൂളാണ് കേട്ടോ, 120 pound ബാർ സ്റ്റൂളുണ്ട്. ഡസ്റ്റ്ബിൻസ്, സ്റ്റൂളുകൾ, ഇതിപ്പോൾ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. 20 pound സ്റ്റൂളുകൾ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ പുള്ളിക്കാരനോടായിരുന്നു ഞാൻ ചോദിച്ചേ ക്യാൻ ഐ ടേക്ക് എ വീഡിയോ എന്ന്. അപ്പോൾ ഹി വാസ് ലൈക്ക് ഐ വോണ്ട് സ്റ്റോപ്പ് യു എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ചോദിച്ചു എന്തിനാ വ്ളോഗ് ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ലൈക്ക് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് എല്ലാവർക്കും വലിയ പെടുത്തുമില്ല. ഞാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഞാൻ സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ചു കുറേ പേരോട് ഇങ്ങനെ എനിക്കിപ്പോൾ വാർഡ്രോബ്, നമ്മളൊരു വീട്ടിൽ വന്നിട്ട് എൻ്റെ റൂമിരുന്ന് എല്ലാ വാർഡ്രോബിൻ്റെ കതവിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ പൊട്ടിയൊക്കെ ഇരിക്കണമായിരുന്നു. അപ്പോൾ ഐ ഫെൽറ്റ് ബാഡ്, നമ്മൾ വാങ്ങിച്ചു കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച്. വലിയ റേറ്റൊന്നും ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും വിചാരിച്ചു എന്തിനാ പറയുന്നത്. അവർക്കാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഫുൾ ടൈം ജോലിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കണേ. അപ്പോൾ ഇത്തിരി കിട്ടിയ സമയത്ത് എന്തായാലും നമുക്ക് പുറത്തോടൊക്കെ ഇറങ്ങി സ്ഥലം കാണണം എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗാർഡനിങ്ങിൻ്റെ സെക്ഷനാണ് കേട്ടോ. നമ്മുടെ നാട്ടിലും ഇതൊക്കെ കിട്ടും, എന്നാലും ഇവിടെ വന്നിട്ട് ഇനി വീടൊക്കെ എടുത്ത് താമസിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഗാർഡനിങ് എനിക്ക് പ്ലാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇൻ ഫ്യൂച്ചർ ഐ വിൽ ബി കമ്മിങ് ഓവർ ഹിയർ ടു ബൈ സം സ്റ്റഫ്സ്. ഇപ്പോൾ ഇത് ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണെന്നുണ്ടോ. ഇവിടെയൊക്കെ ലോൺ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഷീൻസാണ്. ഇപ്പോൾ കാണുമ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ട് തോന്നും, ബട്ട് ദ തിങ് ഇസ് ഇത്രയും വളർത്തി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് അത്യാവശ്യം നല്ല പൈസ പൊട്ടും. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ വളവും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. വളർന്ന് ഈ ഒരു ഇത്രയും ഒരു പെർഫെക്ഷനിലൊക്കെ നിൽക്കാനായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ. പറഞ്ഞ ഇപ്പോൾ തന്നെ ഇപ്പോഴേ പറഞ്ഞേക്കും, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പുള്ളിക്കാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഇവിടുത്തെ ക്ലൈമറ്റും നാട്ടിലെ ക്ലൈമറ്റും ഇവിടുത്തെ ക്ലൈമറ്റും വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്ലാൻസ് പക്ഷേ നല്ല ഭംഗിയാണ്. ഇത് ചില ഇപ്പം മോസ്റ്റ്ലി മലയാളീസിൻ്റെ വീട്ടിലായിരിക്കും, മലയാളീസിൻ്റെയും നമുക്ക് ഇന്ത്യൻസിൻ്റെ മോസ്റ്റ്ലി മോസ്റ്റ് ഓഫ് ദ ഇന്ത്യൻസിൻ്റെ വീടിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, കുറേ ഐറ്റംസ് ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ചകിരിയാണ് കേട്ടോ, ചകിരിയാണ്. പിന്നെ കുഞ്ഞ് നമ്മുടെ വീടിൻ്റെ പുറത്ത് നമ്മൾ കുഞ്ഞ് കിളികൾ വന്നിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പോട്ടൊക്കെ പൊട്ടിച്ചു വെക്കുമല്ലോ, അതുപോലെ ചെറിയ ചെറിയ ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതേ ഫോൾഡബിൾ ടേബിൾസ്, ചെറുതുമുണ്ട് വലുതുമുണ്ട്. പിന്നെ ഇതേ 1 pound 1 pound ബക്കറ്റ്. പിന്നെ ഇതേ ഇവിടെ കാണാം, ഇത് ഇൻഫ്ലേറ്റബിൾ നമ്മുടെ പൂളൊക്കെ ഉണ്ടല്ലോ, ഇൻഫ്ലേറ്റബിൾ പൂളാണ്. 75 pound 9 pound അത് വീർപ്പിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ പറയുമ്പോൾ 75 pound ഉണ്ട് ഇത്രയും റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലെ ക്വാളിറ്റി വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യം. പിന്നെ വാഷർ, ഞാൻ ഓടിച്ചിട്ടെടുത്ത് പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ BNQ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ ഏത് ലൊക്കേഷൻ ലണ്ടനിൽ എവിടെയാണെങ്കിലും ഈ ഒരു BNQ എന്ന് പറഞ്ഞ ബ്രാൻഡ്സ് എല്ലാ മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം ആവശ്യം ഇങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ജനറൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാതെ ഇതുപോലുള്ള വെയർ ഹൗസുകളിൽ നിന്നും വാങ്ങിക്കാൻ ശ്രമിക്കുക. കാരണം ഇവിടുത്തെ കോസ്റ്റ് സ്റ്റുഡൻസിന് അറിയാൻ പറ്റും, ഇവിടുത്തെ ഒരു ഒരു പോയിന്റ് നമ്മൾ 50 pence വരെ വിലയുള്ള ഒരു സിറ്റുവേഷൻ വരെ വരും. നമ്മൾക്കിപ്പോൾ ഭക്ഷണം കഴിക്കാനാണെങ്കിലും നമ്മൾക്കിപ്പോൾ ഒരു 3 pound കയ്യിലുണ്ടെങ്കിൽ വയറ് നിറച്ച് ഫുഡ് കഴിക്കാം. ക്രോയിഡനിൽ താമസിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അതുപോലെ നമ്മൾക്കപ്പോൾ ശരിക്കും പൈസയുടെ വില അറിയാൻ പറ്റും. അത് നമ്മൾ പറയുമ്പോൾ ചെറിയ വ്യത്യാസം 1 pound എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഏറ്റവും ചീപ്പാണ്. ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ചീപ്പായിട്ടുള്ളൊരു എമൗണ്ടാണ്. പക്ഷേ നമ്മൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു 50 pence വാല്യുബിളാണ്. എവ്രിതിങ് ഈസ് അവൈലബിൾ ഹിയർ. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഇലക്ട്രിക് റിലേറ്റഡായിട്ടുള്ള ഐറ്റംസ് അത് നമുക്ക് ചീപ്പ് റേറ്റിലും ഉണ്ടോ?
മൂന്ന് നാല് പൗണ്ടിനുള്ള ബൾബും ഉണ്ട്, അത്യാവശ്യം 13 pound 20 pound വരുന്ന വലിയ വലിയ ഐറ്റംസും ഉണ്ട്, 40 wattന്റെ ബൾബുകളൊക്കെ ഉണ്ടോ, ഷോ കേസ് ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഇപ്പോ ക്ലീനിങ് ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മളിപ്പോ കണ്ടിട്ടിരിക്കുന്നത്. ഷവല്, ബ്രൂം സ്റ്റിക്സ്, ഹാമേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോ തന്നെ അറിയാൻ പറ്റും എന്തായിരിക്കും ഇതിന്റെ ക്വാളിറ്റി എന്നുള്ളത് കേട്ടോ. ചെയിൻസോ, പിന്നെ ഈ ഒരു സെക്ഷൻ, ഇതിപ്പോ നമ്മുടെ നാട്ടില് വലിയ യൂസ് ഉണ്ടാവത്തില്ല, പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഷവർ യൂസ് ചെയ്താണ് ഇവിടെ കുളിക്കുന്നതും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഹാൻഡ് ഷവറിൻ്റെ ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിലാണെങ്കിലും ഹാൻഡ് ഷവേഴ്സ് ഇപ്പോൾ ചില വീട്ടിലൊന്നും കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് റീപ്ലേസ് ചെയ്യാനായിട്ട്, ഇപ്പോൾ വലിയ എമൗണ്ട് ഒന്നും ഇല്ല, 4.5 pound സ്റ്റാർട്ടിങ്ങിന് നമുക്ക് ഹാൻഡ് ഷവേഴ്സ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ, നമുക്ക് ഒന്നിനും ഒരു ഡൗട്ട് വരില്ല, ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എല്ലാം വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, കണ്ടാ മനസ്സിലാവും. ഹുഡീസ് ആണ് ഇത് വർക്ക് ചെയ്യാൻ, നമുക്ക് പക്ക റഫ് യൂസ് ചെയ്യാൻ പറ്റിയ ഹുഡീസും പാൻസുമാണ്. കാർഗോസ് നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാരെ ശ്രദ്ധിച്ചറിയാം, ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ഇട്ടാണ് വർക്ക് ചെയ്യുന്നത്. നൈറ്റൊക്കെ ആകുമ്പോഴേക്കും വിസിബിലിറ്റി കൂടാൻ വേണ്ടിയിട്ട് സൈഡ് ഷൂസ് ആണ്. ഇതൊക്കെ ഹാർഡ് ഷൂസ് ആണ് കേട്ടോ, വർക്ക് സൈഡിൽ യൂസ് ചെയ്യുന്ന ഷൂസാണ്. ഗ്ലൗസുകൾ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോറ്, ഡോറിൻ്റെ ഏരിയ. ഇതൊക്കെ ജസ്റ്റ് ഫോർ ഷോ ആണ്, പക്ഷേ ഇതൊക്കെ ഇലക്ട്രിക് ഫേർണസ് ആണ്, ഫേർണസുകളാണ്, ഹീറ്ററുകൾ. പിന്നെ വിൻഡോ നിങ്ങൾക്ക് കാണാം, പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാനായിട്ട് കുറേ ഉണ്ട്, അത് നമ്മൾക്ക് പെർമിഷൻ തന്ന ആളാണ് നടന്നു പോരുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാം നമ്മൾക്കിവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം, ജസ്റ്റ് ചോദിച്ചാൽ മതി. ഏത് കടയിൽ ചെന്നിട്ടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ഇപ്പോൾ വ്ളോഗ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും അറിയണോ അല്ലെങ്കിൽ നമ്മൾ ആ കടയിൽ ചിലപ്പോൾ അത് ഉണ്ടാവില്ല, ബട്ട് ദേ വിൽ ഹെൽപ്പ് അസ് ഔട്ട്. അവർ എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് എത്ര ബഹളമാണെന്ന് പറഞ്ഞാലും അവർ ദേ വിൽ സേ ലൈക്ക് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുത്തിരുന്നു, കൂടി വന്നിട്ട് 2-3 minutes നിർത്തിയില്ല. അപ്പോൾ അത്രയും ബഹളം, ഒച്ചപ്പാടും ബഹളവും ഒക്കെയാണ് ചില കസ്റ്റമേഴ്സ്. ഇപ്പോൾ ക്രോയിഡനിലാണെങ്കിൽ അറിയാം, ഇവർ ഇത്തിരി ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ആണ്, ഇവിടെ എല്ലാത്തിനും കോസ്റ്റ് ഒക്കെ കുറവായതുകൊണ്ട് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. നമ്മൾ ഞാനിപ്പോൾ 2-3 കടയിൽ കയറി ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ അറിഞ്ഞ് അവർ എന്നോട് പറഞ്ഞ ഒരു 2 minutes വെയിറ്റ് ചെയ്യാൻ, ഇപ്പം ഞാൻ ഡയറക്ഷൻസ് പറഞ്ഞുതരാം എവിടെ നിന്നുള്ള പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ ഒരു ലൊക്കേഷൻ തന്നത്. ഇവിടെ കാണുന്ന സിമെൻസൊക്കെ ഉണ്ടോ, പ്ലാസ്റ്ററിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവര് അത്യാവശ്യം നമ്മൾക്ക് എന്താ പറയുക പെട്ടുപോയി എന്നുള്ള അവസ്ഥ വന്നാലും റോട്ടിൽ കൂടെ പോകണ ആരടുത്ത് ചോദിച്ചാലും വഴി പറഞ്ഞുതരും, ഹെൽപ്പ് ചെയ്യും. ഒരിക്കലും എന്താ പറയുക എനിക്കൊരു റിഗ്രറ്റ് തോന്നിയിട്ടില്ല, പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരാളോട് സംസാരിച്ചുകൊണ്ട് ഒരു പ്രശ്നമായി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എല്ലാ സംസാരിച്ച എല്ലാവരും, ഞാൻ ആരോടൊക്കെ വഴി ചോദിച്ചിട്ടുണ്ടോ, ആരോടൊക്കെ ഇപ്പോൾ ട്രെയിനൊക്കെ ഇല്ല, ട്രെയിനിലൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നു ട്രാവൽ ചെയ്ത്. അപ്പോൾ ട്രെയിൻ ട്രാവൽ ചെയ്യുമ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്, നമ്മുടെ അവിടുത്തെ പോലത്തെ സിസ്റ്റം അല്ല, പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നമുക്ക് മനസ്സിലാവും, കുറേ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ചാലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഇന്ത്യനെ കണ്ടെന്ന് വരില്ല, അല്ലെങ്കിൽ ഒരു മലയാളീനെ കണ്ടെന്ന് വരില്ല, ചോദിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം കാണുന്ന ആരോടാണോ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. അവർ ചിലപ്പോൾ അവരുടെ ട്രെയിനായിട്ടുള്ള റഷ് ആൻഡ് പോകാൻ വേണ്ടി നിൽക്കണമായിരിക്കും, എന്നാലും അവർ ദേ വിൽ മേക്ക് ടൈം ഫോർ അസ്. നമ്മുടെ പേർച്ചേസ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങണതാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു എക്സിറ്റ്, ഇതാണ് എക്സിറ്റ്, നമ്മൾ കയറി വന്ന വഴി കൂടി നമുക്ക് എക്സിറ്റ് ഇല്ല, നമുക്ക് ഇതാണ് നമ്മുടെ എക്സിറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു കൊടുക്കാൻ ഓക്കെ പുള്ളിക്കാരനൊരു ആ ഒരു ബ്രാൻഡിൻ്റെ സെയിൽസാണ്, സെയിൽസ് ചെയ്താണ് ആ കണ്ടത്. ഡിസ്പെൻസേഴ്സ് ഇവിടെ എല്ലായിടത്തും ഡിസ്പെൻസേഴ്സ് ഉണ്ട്, ഷോപ്സിൻ്റെ പുറത്താണെങ്കിലും എല്ലാത്തിൻ്റെ പുറത്ത് ഡിസ്പെൻസേഴ്സ് ഉണ്ട്.
ഇവിടെ കാണുന്ന ഒരു കുഞ്ഞൊരു ഷോപ്പാണോ അത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ബി ആൻഡ് ക്യൂ എന്ന് വെയർ ഹൗസ്. മുഴുവനായിട്ട് കിട്ടുമെന്ന് ഞാൻ ശ്രമിക്കാം. അപ്പോൾ ആണ് നമ്മൾ ആ കാണുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് കണ്ടിന്യൂസ് ഇവിടം വരെയാണ് വരുന്നത്. ബി ആൻഡ് ക്യൂയുടെ അടുത്ത് തന്നെ ഞാനൊരു ഷൂ നോക്കി നടക്കണമായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഷൂ ഒക്കെ അത്യാവശ്യം വോണൗട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഷൂ, എനിക്ക് വൈറ്റ് ഷൂസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഷൂസ് നോക്കാൻ വേണ്ടി നോക്കി നടക്കണമായിരുന്നു. അപ്പം നല്ലൊരു സ്റ്റോർ കണ്ടോ ഒന്ന് കയറി നോക്കണം. പിന്നെ അടുത്ത് കുറേ കടകളുണ്ട് കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും കുറേ ഷോപ്സും കാര്യങ്ങളും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇവിടെ ക്രോയിഡനിൽ സ്പെഷ്യലി അത്യാവശ്യം ചീപ്പായിട്ടുള്ള ഷോപ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ. ഇതൊരു ഫാമസിയാണ്, റൂട്ട്സ് എന്നാണ്, ഒരു ഫാമസിയാണ്. 24/7 വർക്കിംഗ് ആയിട്ടുള്ള ഫാമസിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പെർച്ചേസ് ഒക്കെ കഴിഞ്ഞു, നമ്മളിനി തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെവിടെ പോയാലും നമ്മുടെ നാട്ടിലെവിടെ പോയാലും നമുക്കൊരു കിറ്റ് അകത്തോട്ടൊരു കടയിലും കയറ്റത്തില്ല. അവരുടെ സാധനങ്ങൾ വാങ്ങിച്ച പോലെ അവരുടെ കിറ്റ് നമ്മൾ അകത്തേക്ക് കയറ്റാൻ പെർമിഷൻ ഇല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ കൈ വീട്ടിൽ നിന്ന് കിറ്റുകൾ കൊണ്ടുവരാം, നമ്മൾക്ക് ഐറ്റംസ് സാധനങ്ങളായിട്ട് നമ്മൾക്ക് അകത്ത് കയറാം, ഒരു കുഴപ്പവും ഇല്ല. ഇവിടെ വേണമെങ്കിൽ നമുക്കിപ്പോൾ ലിഡിലൊക്കെ ആണെങ്കിലും കിറ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ അത്രയും വലിയൊരു ഷോപ്പാണ്, അത്രയും ആർക്കും വേണമെങ്കിലും എന്തും മോഷ്ടിച്ചുകൊണ്ട് വന്ന് വേണമെങ്കിൽ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷേ അവർക്ക് അങ്ങനെയൊന്നും ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. നമുക്ക് എത്ര വലിയ കിറ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കിറ്റ്സ് ആയിട്ട് അകത്ത് ചെല്ലാം ഐറ്റംസ്. കാരണം കിറ്റിനൊക്കെ ഇവിടെ ഒരു 65 pence ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് കിറ്റുകൾ കവറുകൾ ലഭിക്കും. പക്ഷെ എന്നാലും നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കിറ്റുകൾ കൊണ്ടുപോകാതെ അവിടെ നിന്ന് വാങ്ങിക്കുന്നവരുണ്ട്, കൊണ്ടുപോകുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പെർമിഷൻ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിൽ അതുമില്ല. നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഒരു എന്താ പറയുക, കിറ്റായിട്ട് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഇപ്പോൾ ലുലുവിലൊക്കെ ആണെങ്കിലും അറിയാം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. നമുക്ക് പക്ഷേ കിറ്റായിട്ട് അകത്തോട്ട് നമ്മൾ ബാഗൊക്കെ ആയിട്ട് അകത്തോട്ട് കയറിയാലും ക്ലിപ്പ് ചെയ്യണ ഒരു സിനാരിയോസ് ഉണ്ട്. ഇവിടെ അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം അതാണ് ഗൈസ് ഇന്നത്തെ വ്ളോഗ്. ഇന്ന് നമ്മൾ പെർച്ചേസൊക്കെ കഴിഞ്ഞു, ഞാനിതേ കിറ്റൊക്കെ കവറിലൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് പാക്ക് ചെയ്തു പോകാൻ റെഡി ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പം ഇവിടെ നിന്ന് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് അരമണിക്കൂർ വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. മാക്സിമം നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ, നിങ്ങൾ പുതിയതായിട്ട് യു കെയിൽ വരുന്ന ഒരാളാണെങ്കിൽ മാക്സിമം പബ്ലിക് ട്രാൻസ്പോർട്ട് ഒഴിവാക്കിയിട്ട് നടക്കാൻ ശ്രമിക്കുക. നടന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓരോരോ സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് പോയി നമ്മൾക്ക് പിന്നീട് ഇപ്പോൾ ക്വാറന്റൈൻ പീരീഡൊക്കെ കഴിഞ്ഞിറങ്ങണമെങ്കിലും അത്യാവശ്യം ജോലി സെർച്ച് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇറങ്ങണമെങ്കിലും നമ്മൾ നടന്ന് ഓരോ സ്ഥലത്ത് പോകുമ്പോഴുള്ള എക്സ്പീരിയൻസ് വേറെയാണ്. കുറേ കാര്യങ്ങൾ കാണാനും കുറേ കടകൾ കാണാനും കുറേ ലാൻഡ് മാർക്സ് നമ്മൾക്ക് തന്നെ നോക്കി വെക്കാനും മാപ്പൊന്നും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് നടക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you until next time. Ciao.